ഭരണഘടനയെ അവഹേളിച്ചെന്ന കേസിൽ സജി ചെറിയാനെതിരായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി തിരുവല്ല DYSP കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. പരാതിയിൽ തെളിവില്ലെന്നും ഭരണഘടനയെ അവഹേളിക്കണമെന്ന ലക്ഷ്യത്തോടെ ആയിരുന്നില്ല പ്രസംഗമെന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ വിഷയത്തിൽ സജി ചെറിയാനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന ഹർജി ഹൈക്കോടതിയും തള്ളി. മല്ലപ്പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഭരണഘടനയെ അവഹേളിച്ചുവെന്ന പരാതിയിലാണ് കോടതി നിർദ്ദേശപ്രകാരം സജി ചെറിയാനെതിരെ കീഴ്വായ്പൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയലായിരുന്നു പരാതിക്കാരൻ. പരാതിയിൽ തെളിവ് ശേഖരിക്കൽ അസാധ്യമാണെന്നും ഭരണഘടനയെ അവഹേളിക്കണമെന്ന ലക്ഷ്യത്തോടെയല്ല സജി ചെറിയാൻ പ്രസംഗിച്ചതെന്നുമായിരുന്നു പോലീസിന് ലഭിച്ച നിയമോപദേശം. ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിക്കുകയാണെന്ന് കാട്ടി പോലീസ് പരാതിക്കാരന് നോട്ടീസ് നൽകിയത്. ഇതിനു പിന്നാലെയാണ് തിരുവല്ല കോടതിയിൽ കേസ് അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് കാട്ടി DYSP ഇന്ന് അപേക്ഷ സമർപ്പിച്ചത്. പോലീസിന്റെ അപേക്ഷ അടുത്ത ദിവസം കോടതി പരിഗണിക്കും. ഇതിനു പുറമെ MLA സ്ഥാനത്തുനിന്ന് സജി ചെറിയാനെ അയോഗ്യനാക്കണമെന്ന ഹർജി ഹൈക്കോടതിയും തള്ളി. ഇതോടെ സജി ചെറിയാനെതിരെയുള്ള നിയമ നടപടികളാണ് പൂർണ്ണമായും അവസാനിക്കുന്നത്. എന്നാൽ പോലീസ് റിപ്പോർട്ടിനെതിരെ ഉയർന്ന കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരന്റെയും UDFന്റെയും തീരുമാനം. 24 പത്തനംതിട്ട.